നമസ്കാരം. വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന്റെ അലംഭാവം, ജോലി നിഷേധം. ഇത്തവണ ജോലി നഷ്ടമായത് കാഴ്ച പരിമിതിക്കും സാമ്പത്തിക പ്രാരാബ്ദങ്ങൾക്കും ഇടയിൽ നിന്ന് ചക്രശ്വാസം വലിക്കുന്ന ലിൻഡോ എന്ന ചെറുപ്പക്കാരന്. AC കാറിലും AC റൂമിലും ഇരുന്ന് ആർഭാടം ജീവിതം നയിക്കുന്ന നേതാക്കന്മാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. പാവപ്പെട്ടവന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന പിണുമുഖ്യനും ഇക്കാര്യത്തിൽ യാതൊന്നും പറയാനില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആയിരങ്ങളുടെ അർഹതപ്പെട്ട ജോലി സർക്കാർ അലംഭാവം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ജോലി. അതേ രീതിയിൽ കാര്യങ്ങൾ വീണ്ടും തുടരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ. എന്തായാലും ഇപ്പോൾ കാഴ്ച പരിമിതിക്കും സാമ്പത്തിക പ്രാരാബ്ദങ്ങൾക്കുമിടയിൽ ആശ്വാസമാകേണ്ടിയിരുന്ന ജോലി പോസ്റ്റൽ ജീവനക്കാരിയുടെ അലംഭാവം മൂലം നഷ്ടമായതിന്റെ വേദനയിലാണ് ലിൻഡോ എന്ന ചെറുപ്പക്കാരൻ. ഏത് ചെറുപ്പക്കാരെയും പോലെ തന്നെ കൃത്യമായി വേതനം കിട്ടുന്ന ഒരു ജോലി തന്നെയായിരുന്നു കട്ടപ്പന വെള്ളയാംകുടിയിലെ വട്ടക്കാട്ട് ലിൻഡോ തോമസിന്റെ സ്വപ്നമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ട് പോലും അത് കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥന്റെ അലംഭാവം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലിൻഡോയ്ക്ക് ആ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധക്കുറവ് മൂലം സാധിച്ചില്ല. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണ് ആ സ്വപ്നം പൊലിഞ്ഞതെന്ന് ലിൻഡോ ആവർത്തിച്ചു പറയുന്നു. ഒരു സ്കൂളിലെ അനധ്യാപക തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ കാർഡ് തപാലിൽ ലിൻഡോയ്ക്ക് ലഭിച്ചത് ആ ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന തരത്തിലാണ് പോസ്റ്റൽ ജീവനക്കാരിയുടെ മറുപടി എന്നതാണ് വിരോധാഭാസം. ആ ജോലിയിൽ ലിൻഡോയ്ക്ക് പകരം മറ്റൊരാൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പിന്നാലെ വെള്ളയാനംകുടി പോസ്റ്റ് ഓഫീസ് പടിക്കലിൽ ലിൻഡോ സമരം നടത്തുകയാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം അവിടെ പടിവാതിക്കൽ സെക്രട്ടേറിയറ്റിന്റെ പടിവാതിക്കൽ ഇരുന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കാത്ത നാട്ടിലാണ് ഇദ്ദേഹം ഇപ്പോൾ സമരം ചെയ്യുന്നതെന്നതാണ് ഓർക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും പിണറായിയുടെ അതേ ഒരു അഹങ്കാര രീതിയിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും എത്തുന്നു എന്ന് ഇതിന് പിന്നാലെ നമുക്ക് പറയാൻ സാധിക്കും. ലിൻഡോ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പുളിന്താനം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അനധ്യാപക തസ്തികയിലുള്ള നിയമനത്തിനുള്ള ഇന്റർവ്യൂ കാർഡ് March 18 പോസ്റ്റ് ഓഫീസ് എത്തിയിട്ടുണ്ട്. 23rd ഇന്റർവ്യൂ നിശ്ചയിച്ചത്. എന്നാൽ കാർഡ് തനിക്ക് നൽകുന്നത് 28th അന്ന് തന്നെ സ്കൂളിൽ എത്തി സംഭവിച്ചത് എഴുതി കൊടുക്കുകയും ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും വിഷയം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തപാൽ വകുപ്പിനും കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതിനൊരു ഉത്തരമുണ്ടാകുമെന്നത് പ്രതീക്ഷിക്കേണ്ടതില്ല. അന്വേഷിക്കാമെന്ന് മാത്രമായിരുന്നു നിസ്സാരമായി തപാൽ വകുപ്പ് മറുപടി നൽകിയതെന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ലിൻഡോ ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ്. വെള്ളയാംകുടി പോസ്റ്റ് ഓഫീസിൽ പടിക്കലാണ് ലിൻഡോ സമരം നടത്തുന്നത്. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇരുന്ന് സമരം ചെയ്ത ലിൻഡോയെ പോലീസ് അടക്കമുള്ളവർ ഇടപെട്ട് സമാധാനിപ്പിച്ചതോടെ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയിട്ടുണ്ട്.